ഹായ് കാമിന സർക്കിളിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്ന് പുറത്താണ് നിൽക്കുന്നത് തമ്മിലേൽ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ഇന്ന് നമ്മൾ ഞങ്ങളുടെ അടുക്ക ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ലോക്ക് ആക്കേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നോക്കിയിട്ടും വരാം അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ ഉണിച്ചാറ ആ ഭാഗം ഇഞ്ചിപ്പുറം ആ ഭാഗമൊക്കെ ഇങ്ങനെ ലോക്ക്ഡൗൺ ആക്കി മറ്റിങ്ങനെ എന്താ പറയാ സംഭവം കെട്ടിയിട്ടുണ്ടായി ബാരിയറൊക്കെ വെച്ച ബാരിക്കേഡൊക്കെ വെച്ചിണ്ടായി അപ്പൊ നമുക്കറിയില്ല ഇനി പൈപ്പ് ലൈൻ ജംഗ്ഷന്റെ അവിടെ ആക്കിണ്ടാവോന്ന് അറിയില്ല ഇപ്പൊ ഭയങ്കര ഇപ്പൊ ഇന്നലെ വണ്ടി വിളിച്ചോണ്ടും പോയിട്ടുണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് മയക്കും വിളിച്ചോണ്ട് ഇങ്ങനെ ആൾക്കാര് പോകണ്ടായി അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ടും വരാം അപ്പൊ പോവാ അപ്പൊ ഇന്ന് സ്കൂട്ടറിലാണ് പോണ സാനിറ്റൈസറും മാസ്കും എല്ലാം ഉണ്ട് ഇങ്ങനെ സാനിറ്റൈസർ കാണിച്ചിട്ടെ സാനിറ്റൈസർ ഒക്കെ ഉണ്ട് എല്ലാം സെറ്റ് ആയിരിക്കണേണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നമുക്ക് ഇപ്പൊ പോവാ അപ്പോ ഇപ്പൊ മഴയുണ്ട് ചെറുതായിട്ട് സാധാരണ പറയും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടാണ് നിക്കണ അധികം മഴ കൊണ്ട് തന്നെ എനിക്ക് പോയാൽ പറ്റൂല മാസം കിട്ടിയിട്ട് അപ്പോ ഇങ്ങനെ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട് റോഡിലൊക്കെ ആൾക്കാരൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല ഈ സമയമൊക്കെ ആകുമ്പോ നല്ല ആൾക്കാരുള്ളതാണ് ഇതിപ്പോ റോഡിലാണെങ്കിലും വെള്ളമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിറ്റ് ഇങ്ങനെ കാണില്ലേ ഇപ്പൊ റോഡിൽ നിറച്ചും കുണ്ടും കുഴി ആയിരുന്നോണ്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഇളകണം അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം ഇളക്കണമല്ല അല്ലെങ്കിൽ എന്റെ പ്രശ്നമല്ല റോഡിൽ ഇങ്ങനെ ഫുള്ളും കുണ്ടും കുഴിയാണ് അപ്പോ എന്താ ഇപ്പൊ വെള്ളമൊക്കെ ഉണ്ടാവും ഈ സമയത്തൊക്കെ നല്ല ആൾക്കാരുള്ളതാണ് ഇപ്പോ പൈപ്പ് ലൈൻ ജംഗ്ഷനിലായാലും അത് ഇങ്ങനെ ഹിന്ദിക്കാരും തമിഴന്മാരൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഈ സമയമാകുമ്പോ പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പിള്ളേരൊക്കെ ചിലവരുണ്ടാവണേ നേരൊക്കെ ചില പിള്ളേർക്ക് ഇങ്ങനെ നേരത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ടാവണേണ് ഇപ്പൊ ഇവിടെ നിന്ന് ആരും ഇല്ല ആരും കൂട്ടം കൂടി നിൽക്കണം അപ്പൊ ഇവിടെ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ ഇങ്ങനെ ബാരിയർ വെച്ച് കെട്ടിയിട്ടില്ല പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ ഇങ്ങനെ ബാരിയർ വെച്ചിട്ടില്ല നമുക്ക് ഇങ്ങോട്ട് പോകാം പിന്നെ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് ഈ കയറ്റം കയറിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് ബാരിയർ വെച്ചേക്കുന്നതിന് സംഭവം ഇങ്ങനെ ഇപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിൽ ഇപ്പൊ വ്യാപിക്കണെന്ന് പറയണേ ഇത്രയും അടുത്ത് നമ്മുടെ 1 കിലോമീറ്ററിന് ചുറ്റളവിലാണ് ഈ പ്രശ്നമൊക്കെ അഞ്ഞൂറ് ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ട് കാരണം അധികം ന്യൂസ് ഇങ്ങനെ പിന്നെ പറ്റുള്ള ഇന്ന് എത്രാം തീയ ആ ഇത് നടക്കണത് ഓഗസ്റ്റ് 2 വീഡിയോയിലുള്ള അന്ന് നടക്കുന്ന കാര്യങ്ങളിലാണ് ഇത് ആ അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് ഇത് കാണുന്നില്ല നിങ്ങളുടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് ഇത് ഈ സ്ഥലത്തൊക്കെ ബാരിയർ വെച്ചിട്ട് ഇതേ കാണിച്ചു തരാം ഇവിടേക്ക് ഇങ്ങനെ ബാരിയർ വെച്ചിട്ട് കെട്ടിയേക്കണേ കൊനോത്ത് റോഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബാരിയർ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തും അത് ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ വെച്ചേക്കണേന്ന് കണ്ടില്ലേ അപ്പോ ഇങ്ങനെ ആകെ പ്രശ്നമേ ഇരിക്കണേണ് നമ്മ ഇപ്പോ ഇങ്ങനെ വ്യാപിക്കണേണ് ഇപ്പൊ മഴയും കൂടെ ആയാറിന് കഴിഞ്ഞാൽ മഴ ആകുമ്പോ തണുപ്പ് കൂടൂല അപ്പൊ ഇങ്ങനെ വ്യാപന ശക്തി കൂടണേണ് അപ്പൊ അതൊന്നും നമ്മ ഇതാക്കണ്ട നമ്മ എപ്പോഴും ജാഗ്രതരായിരിക്ക നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സാനിറ്റൈസർ വെക്കുക മാസ്ക് എപ്പോഴും മാക്സിമം ഇടാം നിങ്ങ ചില ആൾക്കാർ ഇങ്ങനെ മാസ്കും ഇടണില്ല ഇതിനകത്ത് സിഗിയായിട്ട് ആണേണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കാണ്ട് മാക്സിമം കൂടി നിൽക്കാണ്ടിരിക്കുക അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്തും കൂടെ ഉണ്ടാവും കാണിച്ചു തരാമേ എനിക്ക് ഈ ഭാഗത്തും കൂടി ഉണ്ടെന്നാൻ പറഞ്ഞില്ലേ പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാന്ന് അറിയില്ല അങ്ങോട്ടേക്ക് നമ്മൾ ഓൺലി ഇവിടെ ഇപ്പം ഉണ്ടായിന്നാണ് ഇതേ കണ്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ പൊട്ടി ആകെ ഇതായിട്ട് ഇക്കനെയാണ് നമ്മ ഇതിക്ക് പോകണ്ട ഞാനും എല്ലാം പറ്റിയടിച്ചാല അപ്പോൾ ഇത് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഡാഡി ഇപ്പോൾ ചോദിക്കണേണ് നമുക്ക് ആ ഇപ്പോൾ ഈ ബാരിയർ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ താഴെ കിടക്കണേ അപ്പോൾ ആരെങ്കിലും ഒന്നും അതേക്കൂടി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മഴ കാരണം എന്തെങ്കിലും പറ്റിയതായിരിക്കാം നമ്മളെന്നിട്ട് അറിയില്ല അപ്പോൾ അങ്ങപ്പോൾ ഡാഴിക്കണേണ് നമുക്ക് അതേക്കൂടി പോയാലും എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം അപ്പോൾ അവിടെയൊക്കെ ചേട്ടൻ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ടെന്നിട്ട് അവരൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി ഇപ്പം എൻ്റെ ഒക്കെ കൂട്ടാൻ്റെ ഒക്കെ വീട് അവിടെ ഉണ്ടായിട്ടുണ്ടായിട്ട് അവരെ പറഞ്ഞൊന്നും കുഴപ്പമൊന്നും ഇല്ല അതിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിക്കാൻ പോകാൻ പറ്റുന്നുണ്ട് കണ്ടെയ്നർട്ടോണ് പക്ഷെ ഇത്രയും ഉച്ചക്ക് 2 മണിയോടെ അങ്ങോട്ട് കൊണ്ടുവന്നു സ്റ്റാർട്ടിങ് എത്ര മണി ഞാൻ ചാൻസ് എനിക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അറിയാൻ പാടത്ത് അറിയാൻ പറയുള്ള അപ്പോ ഞാൻ എന്താ പറയാ ഫുള്ളായിട്ട് ഇങ്ങനെ പ്രശ്നമാണ്
ഫുള്ളായിട്ട് പ്രശ്നമാണ്. ഈ നമുക്ക് തോപ്പ് ആ ഭാഗം പോയി നോക്കാം, അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാ എന്താ സംഭവം എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ടും വരാം. ഇപ്പൊ ഈ മഴ കാരണമാണ്, ഇപ്പൊ ആ മഴ ഉണ്ടാകുന്ന കാരണമാണ് റെയിൻബോട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടായിരിക്കണത്. കാറിൽ പോയിക്കാനെ ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടൂല. ആദ്യം വിചാരിച്ച് സൈക്കിളിൽ പോവാന്ന് വിചാരിച്ചു, അപ്പൊ പിന്നെ പറഞ്ഞ് സൈക്കിളിൽ പോകേണ്ട, ഫോണെ കാണി വീണാലാന്ന് വിചാരിച്ചിട്ട് സൈക്കിളിൽ പോകണ്ടാവില്ലാന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു ഇപ്പൊ സ്കൂട്ടർ, അതാണ് ഇപ്പൊ സ്കൂട്ടറിൽ വന്നത്. സ്കൂട്ടറിലാകുമ്പോ ഇപ്പൊ മഴ ഉണ്ടായിരിക്കും, അപ്പൊ കാരണം പിന്നെ റെയിൻ കോട്ടുള്ള കാരണം പ്രശ്നമില്ല, അതാണ് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പൊ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഓ എന്താ പറയാ, ആകെ വ്യാപിച്ച് ഈ സംഭവം. നമ്മൾ മാക്സിമം ഒന്ന് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി ഈ സംഭവം ഇങ്ങനെ വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേണ്, മാക്സിമം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സാധനങ്ങൾ വേണ്ടി മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ആരും ഗസ്റ്റിൻ്റെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോവാണ്ടിരിക്കുക. എവിടുന്ന നമുക്കിപ്പോൾ വന്നതെന്ന് പറയാൻ പറ്റുമല്ലോ. ഒരു ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന്, നമുക്കറിയില്ല പുള്ളിക്കാരന് കൊറോണ ഉണ്ടെന്ന്. ശരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്കയക്ക എന്താ അങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ഇപ്പം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മറ്റുള്ളവർക്ക് അതിങ്ങനെ പകരം കൊടുക്കാണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സിംപ്റ്റംസ് എന്തെങ്കിലും കാണിക്കാനും, ചുമയോ തുമ്മലോ പനിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ തൊണ്ടവേദന എന്തെങ്കിലും കാണിച്ച് നിങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിനെ വിളിച്ചിട്ടുള്ള ഇതിൻ്റെ ജാഗ്രത, ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ആൻറ്റിജൻ ടെസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ എടുക്കും. ഈ കൊറോണയുടെ ടെസ്റ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് എടുക്കും. അപ്പം നിങ്ങൾ മാക്സിമം ഇത് മറ്റുള്ളവർക്ക് ഇതാക്കാണ്ടിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ നമുക്കിനിയിപ്പോൾ പൈപ്പ് നമ്മൾ പോണത് തോപ്പിലേക്കാണ്, തോപ്പ് റോട്ടിലേക്കാണ് പോണത് നമ്മൾ ഇവിടെ നിന്ന്. ചെറിയ മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് ഞങ്ങൾ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എടുക്കാന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ. അപ്പൊ നോക്കിയപ്പോ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എണീച്ച് ആദ്യം. ഇപ്പോൾ ഇപ്പൊ സമയം ഏതായി 7:30, ഇപ്പൊ 7:30. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 7:30 അപ്പോൾ 6 മണിക്ക് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ഇരുട്ട്, അതാകത്തില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ എണീക്കാം ഈ പോവാൻ മടിയായപ്പോൾ ഞങ്ങൾ 7:30 കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ 7:30 ഇവിടെയൊക്കെ ഫുള്ളും കുണ്ടും കുഴിയാണ് ഇപ്പോൾ റോട്ടിൽ, അതാണ് ഇപ്പോൾ പ്രശ്നം വന്നത്. പിന്നെ അപ്പോൾ പറയണെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ഈ റോഡൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂന്നും നന്നായിട്ട് അത്രക്കും. ഇപ്പോൾ എന്താ ഈ തിങ്കളാഴ്ച കൊണ്ടിട്ട് മഴ കാര്യം പെയ്യുന്നൊക്കെ പറയണത്, ഞാൻ എടുത്ത് പറയണ ഈ വീഡിയോ ഓഗസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കണത്. ഈ വീഡിയോ അതിന് ശേഷമെല്ലാം ആളുകൾ കണ്ടിട്ട് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ഓഗസ്റ്റ് 2 കാര്യങ്ങളിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് തോപ്പെത്തി, അതായിട്ട് നമുക്ക് നോക്കാം ലെഫ്റ്റ് എടുത്തോ. ഇപ്പം ഈ സൈഡിലേക്ക് പോകുന്ന ഡാഡി പറഞ്ഞ് അവിടെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ സൈഡിലേക്ക് പോയി നോക്കാം, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, ആൾക്കാരൊട്ടുമില്ല. ആളുകളൊക്കെ ഈ സമയത്തൊക്കെ ഈ റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകണം. എപ്പോഴും നട സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ റോട്ടിലൊക്കെ വന്ന് നിൽക്കണം, നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ആരും ഇല്ല, എന്ത് അവസ്ഥയെന്ന് നോക്കി അറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടാവും, ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയില്ല, ഇവിടെയൊക്കെ എന്തെങ്കിലും കെട്ടിയിരുന്ന ബാരിക്കൽ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ വെറുതെ നോക്കി എന്തായാലും നമ്മൾ ഇപ്പം ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക്, അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. ആ അപ്പോൾ ഇവിടെയൊക്കെ അതേ ഇപ്പം ഈ വീടിൻ്റെ അവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കളിക്കാൻ വരാറുണ്ട്. അപ്പോൾ അമ്മമാരും കളിക്കാതെ അവിടെ തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു പറമ്പുണ്ട്, അവിടെയൊക്കെ കൂട്ടുകാരന്മാരൊക്കെ കളിക്കാൻ വരാറുണ്ട്. ഒരു പട്ടി അവിടെ കുഴക്കണ്ടത്, ഇവിടെ
മഴ കാണണോടെ അല്ലെങ്കിൽ അവര് മുറിച്ചിട്ടേക്കണെന്നറിയില്ല. ആ മുറിച്ചിട്ട് ആ ബാരിക്കേഡ് ഉണ്ടായിട്ട് ഇവിടെ ഇവിടെയും ബാരിക്കേഡൊക്കെ ഉണ്ട്. അത് പൊട്ടിയതാന്ന് മാത്രം ഇതേ അവിടെ നേരെ കാണണുണ്ടല്ലോ. അവിടെയും ബാരിക്കേഡ് ഉണ്ട്, പിന്നെ ഇവിടെയും ബാരിക്കേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ബാരിക്കേഡ് ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നേരെ കാണുന്നതും ബാരിക്കേഡ് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് നേരെയുള്ള റൂട്ടിലേക്ക് മാത്രമേ ബാരിക്കേഡ് വെക്കാത്തുള്ളൂ. ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിരിക്കാം ഇത് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിട്ട് അതാണ് കാണിച്ചത്. അത് ഞാൻ ആദ്യം വിചാരിച്ചു മരം മുറിച്ചിട്ടാന്ന് വിചാരിച്ചാ, അത് ബാരിക്കേഡാണ്, പൊട്ടിപ്പോയതാന്ന് മാത്രം. അതിനിപ്പോൾ അവരിന്ന് ശരിയാക്കും, ഇന്ന് രാവിലെ തന്നെ അവർ ശരിയാക്കും. ഇപ്പോൾ പോലീസുകാരാണെങ്കിലും ഇപ്പോൾ പെട്രോളിംഗ് ഒക്കെ നടത്തും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഇവിടുത്തെ ക്രോസ് റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇപ്പൊ തന്നെ. ഇനിയിപ്പോ ചിലപ്പോ ഇന്നല്ലേ നാളെയായിട്ട് മെയിൻ റോഡൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അറിയില്ല നമുക്ക്. ഇപ്പോ അധികം ഇപ്പൊ പള്ളിയിലൊക്കെ പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ്. ഇപ്പൊ പ്രാർത്ഥന ഇപ്പോ ഞങ്ങളുടെ ഇപ്പോ ഞങ്ങളുടെ മുസ്ലിം പള്ളിയാണല്ലോ, അതായത് അന്ന് വലിയ പെരുന്നാളിൽ 100 ആൾക്കാർക്കാണ് നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നിട്ടാ നിസ്കരിച്ച, കാരണം നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോ കേറാൻ ഇതുണ്ടാവൂല. അപ്പോ ഇത് ഇവിടേക്ക് അന്ന് ഒരു കൊറോണ ഉള്ള ആൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറയണ്ട, കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ പറയണേണ്. ആൾക്കാരും മറ്റേ ഫേസ് കവറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോണത്, ആൾക്കാർക്ക് ഇങ്ങനെ ഫേസ് കവർ വെച്ചിട്ടാണ് പോണത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത്രയൊക്കെ കാഴ്ചകളുള്ളൂ, ഇത്ര കാണിക്കാനുള്ളു, അധികം വലിച്ചിട്ടാണല്ല. പിന്നെ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാ, എന്തൊക്കെയാണെന്ന് ഇവിടെയൊക്കെ പോത്തിലൊക്കെ ആയിട്ടുണ്ട്. സാധാരണ ഇത് എന്തിന്റെ പോത്തായിരിക്കും എന്ന് അറിയില്ല, എന്തായാലും എന്തില്ല ആവട്ടെ. നമ്മൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ വീഡിയോ എടുക്കാനോ, അപ്പൊ കണ്ടെയ്ൻമെന്റ് സോണാണ് ഇവിടെയൊക്കെ. ഇപ്പൊ എല്ലാരും മാക്സിമം ജാഗ്രതയോടെ ആൾക്കാർ ഇരിക്കുക, പിന്നെ പുറത്തിറങ്ങാണ്ട് നിക്ക. ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ മഴ കൊറോണ കൂടി വന്നാ ഇനി പ്രളയം കൂടി വന്നതിന് എന്ത് ചെയ്യാൻ ജനങ്ങള, കാരണം അവര് അതിന്റെ ടെൻഷനിലാണ്. അപ്പോ ഇതൊന്നും ബാധിക്കാത്ത ആൾക്കാർ, പ്രളയം ബാധിക്കാത്ത ആൾക്കാർ നിങ്ങ മാക്സിമം പുറത്തേക്കും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് പുറത്തേക്ക് പോവാ. കാരണം ഈ കൊറോണയുടെ എണ്ണം കൂടിക്കാൻ പിന്നെ പ്രളയം കൂടി വന്നതിന് കാര്യം കഴിഞ്ഞു, അത് കാരണം നിങ്ങൾ പോവാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ഓഗസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്, വേറൊരു കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, അത് എടുത്താൽ പറയാണ്. പിന്നെ ചില ആളുകൾ അത് കഴിഞ്ഞിട്ടേക്കാൻ കാണാം, കാരണം ഇങ്ങനെ ഇതാക്കുന്നത്. ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ മുന്നിലും കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ വീട് പിന്നെ വീട് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞത് തന്നെ, എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുക, പിന്നെ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുക, കയ്യിലൊരു ഗ്ലൗസ് എടുപ്പിട്ടോ, കയ്യിലൊരു ഗ്ലൗസ് അട സാനിറ്റൈസേഴ്സ് പക്ഷുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം, അപ്പോൾ ഒരു സാനിറ്റൈസറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കരുതലോടെ നിൽക്കുക. അതുകൂടാണ്ട് നിങ്ങൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങാണ്ട്, കാര്യമില്ലാത്ത കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങാണ്ട് കൂട്ടുകാരെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൂട്ടുകാരെ കാണണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ടാവില്ല, നിങ്ങൾ വല്ല വീഡിയോ കോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതല്ലേ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.